ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ബംഗാൾ വെബ് സീരീസ് ആണ്. ഉത്രൻ എന്നാണ് നമ്മുടെ വെബ് സീരീസിൻ്റെ പേര്. ഇതിൽ 7 എപ്പിസോഡാണുള്ളത്. നമുക്ക് എല്ലാ എപ്പിസോഡും ഈ ഒരു ഒറ്റ വീഡിയോയിൽ നോക്കാട്ടോ. നേരിട്ട് എക്സ്പ്ലനേഷൻ തന്നെ നോക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായികയെ കാണിക്കുന്നു. നായികയുടെ പേരാണെങ്കിൽ പർണ എന്നാണ്. അവളൊരു സ്കൂൾ ടീച്ചറാണ്. അവൾക്ക് റീസെൻ്റായിട്ടാണ് മാരേജ് കഴിഞ്ഞത്. അവളുടെ ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. അവർ നേരെ ഹണിമൂണ് പോയിരിക്കുകയാണ്. നമ്മുടെ നായികയുടെ ഹസ്ബൻഡിൻ്റെ പേര് അബി എന്നാണ്. അബി ആണെങ്കിൽ ഒരു ഡോക്ടറാണ്. അവിടെ വെച്ചിട്ട് നായികയാണെങ്കിൽ അവളുടെ ഫ്രണ്ട് കോൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞുള്ള ലൈഫ് എന്നാണ് ഫ്രണ്ട് ചോദിക്കുന്നത്. അവളും അപ്പോൾ പറയുന്നുണ്ട് ഹാപ്പിയാണ്, ഒരു കുഴപ്പമില്ല, അറേഞ്ച് മാരേജ് ആണെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചു, പക്ഷെ അങ്ങനെയൊന്നുമല്ല, എൻ്റെ ഹസ്ബൻഡ് എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബിയാണെങ്കിൽ ബാക്കിലൂടെ വന്നിട്ട് അവളെ ഹഗ് ചെയ്യുന്നു. അവർ നല്ല ഹാപ്പിയിൽ തന്നെയാണ് കേട്ടോ. അവിടെ ഹണിമൂൺ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ അബി അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഹാപ്പി ആയിരുന്നില്ലേ ഈ ഹണിമൂൺ ട്രിപ്പിൽ എന്ന്. അവളും പറയുന്നു, എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു എന്ന്. നമ്മുടെ നായികയുടെ വീടാണ് പിന്നീട് കാണിക്കുന്നത്. അവിടെ അച്ഛനും അമ്മയും കൂടിയിട്ട് അവരെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് അവർ നാട്ടിലെത്തിയോയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, അവർ നാട്ടിലെത്തി. എത്തിയ പാടെ അവരുടെ ഡ്യൂട്ടി നോക്കി അവർ പോയിരിക്കുന്നു. ഒരു ദിവസമെങ്കിലും അവർക്ക് റെസ്റ്റ് ഇരുന്നൂടെ എന്നാണ് ഇപ്പോൾ പാരൻസ് സംസാരിക്കുന്നത്. നമ്മുടെ നായികയുടെ വീട് കാണിക്കുന്നു കേട്ടോ. നായികയും ഹസ്ബൻഡും മദർ ഇൻ ലോയും ഫാദർ ഇൻ ലോയും കൂടി ഇരിക്കുന്നു. അവളാണെങ്കിൽ അവളുടെ ഫാദർ ഇൻ ലോയ്ക്കും അതേപോലെ ഹസ്ബൻഡിനും ഫുഡെല്ലാം സെർവ് ചെയ്യുകയാണ്. അവൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നടന്നു പോകേണ്ട ആവശ്യമില്ല, കാർ അറേഞ്ച് ചെയ്ത് തരാമെന്ന് ഫാദർ ഇൻ ലോ പറയുന്നു. ഫാദർ ഇൻ ലോയെ പറ്റി പറയുകയാണെങ്കിൽ അയാൾ ഒരു സോഷ്യൽ വർക്കറാണ്. അവർക്കൊരു ക്ലബ് ഉണ്ട് കേട്ടോ, അതിൽ മുഖ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ അവിടെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ക്ലബിലുള്ള മറ്റ് മെമ്പേഴ്സ് പറയുന്നുണ്ട്, നിങ്ങളുടെ മരുമകളാണെങ്കിൽ ഒരു ടീച്ചറല്ലേ, അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോയിട്ട് ഈ പ്രോഗ്രാമിനെ പറ്റിയെല്ലാം അവയർനെസ് ക്ലാസ് എല്ലാം കൊടുക്കാമെന്ന്. അതിനായിട്ട് അവളുടെ ഫാദർ ഇൻ ലോയും അവളോട് സംസാരിക്കാമെന്ന് ബാക്കിയുള്ളവരോട് പറയുന്നു. അടുത്ത സീനിലായിട്ട് കാണിക്കുന്നത് നമ്മുടെ അബി ഉണ്ടല്ലോ, അതായത് നായികയുടെ ഹസ്ബൻഡ്, ചെറിയ മീൻ ചെറിയേച്ചനാണ് കേട്ടോ കാണിക്കുന്നത്. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മകനെ പറ്റിയാണ്. നീരു എന്നാണ് പേര്. നീരുവിനാണെങ്കിൽ വേഗം തന്നെ മാരേജ് നോക്കണമെന്ന് പറയുന്നു, പക്ഷേ അവൻ ഇപ്പം തന്നെ മാരേജ് വേണ്ട എന്ന് അവൻ്റെ അച്ഛനാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നായികയാണെങ്കിൽ നേരെ സ്കൂളിലേക്ക് ഡ്യൂട്ടിക്ക് പോകുന്നു. അവിടെ ടീച്ചർക്കാണെങ്കിൽ ഫ്രണ്ടായിട്ടുള്ളത് ഒലി എന്ന് പറയുന്നൊരു ടീച്ചറും സത്യ എന്ന് പറയുന്നൊരു ടീച്ചറാണ്. ടീച്ചറുടെ രണ്ട് ഫ്രണ്ട്സും നമ്മുടെ നായികയോടാണെങ്കിൽ എങ്ങനെ പോകുന്നു ലൈഫ് എന്നതിനെ പറ്റി സംസാരിക്കുന്നു. അവളാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ പേരൻസിനെ മിസ്സ് ചെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെയൊന്നുമല്ല, മദർ ഇൻ ലോയും ഫാദർ ഇൻ ലോയും നല്ല സ്നേഹത്തിലാണ്, അവരെന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടി കാറെല്ലാം അറേഞ്ച് ചെയ്തിരുന്നു. അങ്ങനെയെല്ലാം സംസാരിച്ചിട്ട് കാറിൽ തന്നെ കേട്ടോ തിരിച്ചു പോരുന്നത്. ഡ്രൈവറാണെങ്കിൽ അവളെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെ പോയി നോക്കുന്ന സമയത്ത് ഫാദർ ഇൻ ലോ ആണെങ്കിൽ എന്തെല്ലാമോ വർക്കെല്ലാം ചെയ്ത് പാട്ടെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. അടുത്ത് പോയിരുന്നിട്ട് അച്ഛൻ കഴിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് കഴിക്കാമെന്ന് പറയുന്നു. അവൾ നേരെ അവളുടെ ബെഡ്റൂമിലേക്ക് പോകുന്നു. അവിടെ അവർ രണ്ടുപേരുടെയും ഫോട്ടോ കാണുന്നുണ്ട് കേട്ടോ. അത് കാണുന്ന സമയത്ത് അവൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ആ റൂമിലിരിക്കുന്ന സമയത്ത് അബിയുടെ ചെറിയച്ഛൻ്റെ മകൻ നീരുണ്ടല്ലോ അങ്ങോട്ടേക്ക് വരുന്നു. കുറച്ച് ബുക്സും കൊണ്ടാണ് വരുന്നത്. നമ്മുടെ നായികയ്ക്ക് വേണ്ടിയാണ് ആ ബുക്ക് കൊടുക്കുന്നത്. എന്നിട്ട് നീരുവും പറയുന്നുണ്ട്, ഇതിലൊരു ബുക്ക് എനിക്കും വായിക്കണമെന്ന്. അവൻ വായിക്കാനുള്ള ഇൻട്രസ്റ്റ് കാണിച്ചപ്പോൾ അവൾക്കും ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. ബുക്കിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നു. നീരു ആണെങ്കിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അവളുടെ പേര് അനന്യ എന്നാണ്. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടേക്കാണെങ്കിൽ നമ്മുടെ നായിക വരുന്നുണ്ട്. അവൾ വരുന്ന സമയത്ത് അവർ മിണ്ടാതെ നിൽക്കുകയാണ്. ഹസ്ബൻഡ് ആണെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നു. അന്ന് രാത്രി അവരാണെങ്കിൽ സ്നേഹത്തോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ അനന്യയാണെങ്കിൽ അവളുടെ അമ്മ ഒരുപാട് പ്രപ്പോസൽസ് കൊണ്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അമ്മയോട് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. നീരുവിൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ റിലേഷൻ പറയാനുള്ള വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ മെസ്സേജ് വരുന്നുണ്ട്. അതെടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ നായികയുണ്ടല്ലോ ഏതോ ഒരാളുടെ ഒപ്പം ഫിസിക്കൽ റിലേഷനിലാവുന്നത്. നമ്മുടെ നായികയുടെ ഫേസ് ആണെങ്കിൽ നല്ല വ്യക്തമായിട്ടുണ്ട്, പക്ഷേ കൂടെ ഉള്ളത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. അനന്യയാണെങ്കിൽ അത് കണ്ടതും നീരുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അറിയാതെ നമ്മുടെ നായികയാണെങ്കിൽ സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. നീരുവിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു വീഡിയോനെ പറ്റി പറയുന്നിട്ടോ. അത് കാണിച്ചു കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ അവനാണെങ്കിൽ അത് കാണാൻ തയ്യാറാവുന്നില്ല, പക്ഷെ കൂടെയുള്ള വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ട്. ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മുടെ നായിക മാത്രമാണ് അറിയാത്തത്, ബാക്കി എല്ലാവരും അറിയാനേ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു ക്ലബ് ഉണ്ടല്ലോ, ഫാദർ ഇൻ ലോ വർക്ക് ചെയ്യുന്ന ക്ലബിലെ ആൾക്കാർ പോലും ആ വീഡിയോനെ പറ്റി ഡിസ്കസ് ചെയ്യാനായി തുടങ്ങിയിരിക്കുന്നു. അവൾ ഇതൊന്നും അറിയാതെ കോളേജിലെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് നേരെ അവൾ ആ ഒരു കാറിൽ പോകുന്നത് അവളുടെ അമ്മയുടെ അടുത്തേക്കാണ്.
അമ്മയാണെങ്കിൽ അവളെ കണ്ട സന്തോഷത്തിൽ അവൾക്ക് വേണ്ടി ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് വാരി കൊടുക്കുന്നുണ്ട്. അമ്മയോടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ കാർ ഡ്രൈവർ ആണെങ്കിൽ അവിടെ കാണുന്നില്ല. നമ്മുടെ നായിക അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അവർ മൂടിക്കൊണ്ട് വരുന്നുണ്ട്. പതുക്കെ വന്നാൽ മതി എന്ന് പറയുന്നുണ്ടോ. എന്നിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാളാണെങ്കിൽ കണ്ണാടിയിലൂടെ നമ്മുടെ നായികയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവളും അത് കാണുന്നുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആ കാർ ഡ്രൈവറോട് ചോദിക്കുന്നു. ആ ടൈമിൽ അയാളാണെങ്കിൽ ചോദിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നാണ്. അങ്ങനെയൊന്നും അഭിനയിച്ചിട്ടില്ല, ഞാനൊരു ടീച്ചറാണ് എന്ന് പറയുന്നു. എന്നിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീടെത്തിയ ശേഷം അവളുടെ ഒരു ഫ്രണ്ട് ഒലി ടീച്ചർ ഇല്ലേ, ആ ടീച്ചർ കോൾ ചെയ്ത് സംസാരിക്കുകയാണ്. ആ ഒരു ടീച്ചറും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ടീച്ചറോട് എങ്ങനെ പറയണമെന്ന് അറിയുന്നില്ല. അവളോട് പറയുന്നുണ്ട് ഞാനൊരു വീഡിയോ സെൻഡ് ചെയ്യാം, അത് കണ്ടിട്ട് അഭിപ്രായം പറയാനായിട്ട്. നമ്മുടെ നായികയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ നോക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ ഹാളിലേക്ക് പോകുന്നു. അവിടെ അവളുടെ ഫാദറിലോ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ അച്ഛൻ ഫുഡ് കഴിക്കാനിരുന്നു, എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറയുന്നു കേട്ടോ. അയാൾക്കാണെങ്കിൽ സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അയാളും ഒരുമാതിരി നോക്കിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. എന്താ അച്ഛനാണെങ്കിൽ ഒന്നും ഇടാതെ ദേഷ്യപ്പെട്ടു പോയി എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. റൂമിലേക്ക് പോയിട്ട് ആ ടീച്ചർ അയച്ച വീഡിയോ കാണുന്നു. അവളാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു, ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് പെട്ടെന്ന് ഹസ്ബൻഡ് വരുന്നുണ്ട് കേട്ടോ. ഹസ്ബൻഡും ഈ വീഡിയോനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ അവൾ ആ ഒരു സങ്കടമൊന്നും കാണിക്കാതെ ഹസ്ബൻഡിനോട് ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. അകത്തേക്ക് വരൂ എന്ന് പറയുന്ന സമയത്ത് അവളെ പുറത്തേക്ക് തള്ളി വിട്ടിട്ട് അവനാണെങ്കിൽ ഡോറ് ക്ലോസ് ചെയ്യുന്നു. അവൾ പുറത്ത് തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം ന്യൂസ് പേപ്പർ ബോയ് ആണെങ്കിൽ പേപ്പർ ഇടുന്ന സമയത്താണ് എഴുന്നേൽക്കുന്നത്. അവളുടെ ഫാദറിലെയും മദറിലെയും ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഒന്നും തന്നെ ചോദിച്ചില്ല കേട്ടോ. ആ വീഡിയോയിലുള്ളത് അവളാണോ എന്ന് പോലും അതാണ് അവൾക്ക് ഒരുപാട് സങ്കടമായത്. അവളുടെ ഫ്രണ്ട്സ് ആയ ആ രണ്ട് ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ഈ ഒരു കാര്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യണം. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അവർക്ക് വിശ്വാസമാണ്. പക്ഷെ അതിലെ സത്യ എന്ന് പറയുന്ന ടീച്ചർ പറയുന്നുണ്ട് അവൾക്ക് കുറച്ച് വർഷം മുൻപ് ഒരു പയ്യനുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അനൂപ് എന്നാണ് ആ ഒരു പയ്യന്റെ പേര്. സോ അവനാണെങ്കിൽ റിവഞ്ചിന് വേണ്ടി അങ്ങനെ ചെയ്യുമായിരിക്കും എന്ന് അവർ ഡൗട്ട് അടിക്കുന്നു. നമ്മുടെ നായികയുടെ ഹസ്ബൻഡ് ഫേസ് ആണെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോനെ പറ്റി അറിഞ്ഞ ശേഷം ആൾ ഭയങ്കര ഡെസ്പാണ്. അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അവളോട് ഒന്നും തന്നെ മിണ്ടുന്നില്ല. അതേപോലെ തന്നെ അവളുടെ ഫാദറിനോ ആ ഒരു ക്ലബിലേക്ക് പോലും പോകുന്നില്ല. കാരണം എല്ലാവരും അതിനെപ്പറ്റി ചോദിക്കുകയാണ്. നമ്മുടെ നായികയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കേട്ടോ. അവൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് അവളുടെ അമ്മയാണെങ്കിൽ കോൾ ചെയ്യുന്നുണ്ട്. അവൾ ഒരുപാട് കാരണമായിട്ട് അവളുടെ വോയിസിലെ ചേഞ്ച് കണ്ടിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്. അവളും അമ്മയോട് കൂളായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അവളുടെ അമ്മയ്ക്കും അച്ഛനും മാത്രമാണ് ഈ ഒരു വീഡിയോനെ പറ്റി അറിയാത്തത്. ഇപ്പോൾ അവൾക്ക് ആരും തന്നെ കൂട്ടില്ല കേട്ടോ. ആരും അവളോട് സംസാരിക്കുന്നില്ല. ആ വീഡിയോനെ പറ്റി ചോദിച്ചാൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കോ, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കോ, ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവളുടെ ഹസ്ബൻഡ് ചെറിയച്ഛൻ്റെ മകനുണ്ടല്ലോ നീരു, അവന് മാത്രമാണ് ചേച്ചിയോട് ഇത്തിരി സ്നേഹമുള്ളത്. ആ ഒരു വീഡിയോ ആരാണോ പോസ്റ്റ് ചെയ്ത് അയാളെ കണ്ടുപിടിക്കണം, അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കണം എന്നെല്ലാം അവനുണ്ട്. നമ്മുടെ നായികയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ നേരെ ഒരു ചെറിയൊരു കടയിലേക്ക് പോയിട്ട് സ്മോക്ക് ചെയ്യാനായിട്ട് സിഗരറ്റ് വാങ്ങുന്നു. പക്ഷെ അവിടെ ആൾക്കാരാണെങ്കിൽ ഒരു വീഡിയോനെ പറ്റി സംസാരിക്കുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിൻ്റെ വീഡിയോ അല്ല കേട്ടോ. എന്നിരുന്നാലും അവൻ അത് കേൾക്കുന്ന സമയത്ത് സങ്കടം തോന്നുകയാണ്. ഇപ്പൊ നമുക്ക് കാണിക്കുന്നത് ഒലീമിസിന്റെ വീടാണ്. ആ ടീച്ചറുടെ മകളാണെങ്കിൽ 12th പഠിക്കുന്നത്. ആ കുട്ടിയാണെങ്കിൽ പറയുന്നത് നമ്മുടെ നായികയ്ക്ക് ഒരു ഹെൽപ്പ് ചെയ്യണം, എൻ്റെ ഹെൽപ്പ് അവർക്ക് ആവശ്യമാണ്, ഞാനത് ചെയ്യുമെന്ന്. ഒലീമിസ് ആണെങ്കിൽ നിനക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിയില്ല, എന്ത് നീ സംസാരിക്കുന്നത് എന്ന് പറയുന്നു. ആ കുട്ടി പറയുന്നുണ്ട് ഇപ്പോഴത്തെ ആ ഒരു ജനറേഷനെ പറ്റി എനിക്ക് അറിയാം അമ്മ, അതുകൊണ്ട് തന്നെ നമ്മുടെ നായികയെ ആ കുട്ടിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് അവൾ വിശ്വസിക്കുന്നത്. ആ ഒരു വീടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ന്യൂസിൽ വരെ വരാനായി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. വലിയൊരു സോഷ്യൽ വർക്കറായ ആളുടെ മരുമകളുടെ വീഡിയോ ആണ് ഇങ്ങനെ പ്രചരിക്കുന്നത്. നീരു ആണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അവനൊരു ഫ്രണ്ട് ആണെങ്കിൽ അവിടെയുണ്ട്. ഈ വീഡിയോനെ പറ്റി പറയുന്നു ആദ്യം ആ വീഡിയോ വൈറലാവുന്ന നിർത്തണം, അതിന് വേണ്ടിയിട്ട് ആരാണോ ആ വീഡിയോയിലുള്ളത് അവിടെ കംപ്ലൈൻറ്റ് ലഭിക്കണം. ഇതുവരെയും കംപ്ലൈൻറ്റ് ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ആ വീഡിയോ ഇപ്പോഴും ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നീരു ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ കോൾ ചെയ്യുന്നു. അവളിപ്പോൾ ചോദിക്കുന്നത് ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് എന്നെ ഇത്രയും അവോയ്ഡ് ചെയ്യാണോ എന്നാണ്. അപ്പോൾ നീരു പറയാൻ ശ്രമിക്കുന്നുണ്ട് അതെൻ്റെ ചേച്ചിയാണ്. സോ അവർക്ക് വേണ്ട ഹെൽപ്പ് എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം. അനന്യാണെങ്കിൽ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ട് മീറ്റ് ചെയ്ത് സംസാരിച്ചിട്ട് സോ എനിക്ക് സംസാരിക്കണമെന്ന് പറയുന്നു. അവനാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്, ബാൽക്കണിയിലേക്ക് വരാനായി പറയുന്നു. നീരുമാനനെയും ടെറസിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നായികയുണ്ടല്ലോ ആ ബാൽക്കണിയിൽ തന്നെ കിടന്നുറങ്ങുന്നത് കാണുന്നു. അതുമാത്രമല്ല അവളുടെ ഹസ്ബൻഡ് അകത്തേക്ക് കയറണ്ട എന്ന് പറഞ്ഞിട്ട് പില്ലോയും അതേപോലെ ബെഡ്ഷീറ്റും എല്ലാം വലിച്ചെറിഞ്ഞതും കാണുന്നുണ്ട്. നീരു ആണെങ്കിൽ നേരെ നമ്മുടെ നായികയുടെ ഫാദർ ഇൻ ലോൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ വീഡിയോനെ പറ്റി പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ചു. ഒരു കംപ്ലൈൻറ്റ് തരികയാണെങ്കിൽ ആ വീഡിയോ വൈറലാക്കുന്നത് നിർത്താനായിട്ട് സാധിക്കും. അയാളാണെങ്കിൽ നീരുവിനോട് ഇപ്പോൾ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മാനവും അഭിമാനവും എല്ലാം മരുമകൾ കാരണം നഷ്ടപ്പെട്ടു. നമ്മുടെ നായികയാണെങ്കിൽ നേരെ ക്ലാസ് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അവിടെ സ്കൂളിലെത്തുന്ന സമയത്താണെങ്കിൽ ചില കുട്ടികളും സ്റ്റാഫ്സും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഭയങ്കര വിയേർഡായിട്ടാണ് നോക്കുന്നത്. അവൾ നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നുണ്ട്. അവളുടെ രണ്ട് ഫ്രണ്ട്സും അവിടെ തന്നെയുണ്ട്.
നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്നാണ് ഫ്രണ്ട്സ് ചോദിക്കുന്നത്. ഈ സ്റ്റാഫ് റൂമിലെ എല്ലാവരും ഈ ഒരു കാര്യത്തെപ്പറ്റി അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞതാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പറയുന്നുണ്ട് ഈ കാര്യം പറയാനായിട്ട് കോള് ചെയ്തായിരുന്നു, നീ കോൾ അറ്റൻഡ് ചെയ്തില്ല. അവൾ നേരെ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നു. പോകുന്ന വഴി സത്യ മിസ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് അനൂപിന്റെ അടുത്ത് നീ ഈ ഒരു കാര്യം ചോദിച്ചു എന്ന്. അവൾ ദേഷ്യഭാവത്തിലോ ഒന്നും തന്നെ പറയാതെ അവിടുന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നു. നമ്മുടെ നായികയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു കേട്ടോ, വർക്കിനൊന്നും പോകുന്നില്ല, ബാറിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ സങ്കടങ്ങൾ അവൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളാണെങ്കിൽ ചെറുപ്പത്തിലെ മിസ് എന്തുപയോഗിച്ച് കളിച്ചെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവളാണെങ്കിൽ ഡോൾ ഉപയോഗിച്ചാണ് എന്ന് പറയുന്നുണ്ട്. അവരെല്ലാവരും ചിരിക്കുകയാണ്. ആ ഒരു വീഡിൽ മൈ ഡോൾ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല ബോർഡിലെല്ലാം അവളെ പറ്റിയുള്ള ഗോസിപ്പ് എല്ലാം എഴുതി വെക്കുന്നു. ആ ഒരു സ്കൂളിലെ കുട്ടികളുടെ പാരൻസ് ഇനി ആ ഒരു ടീച്ചർ അവിടെ ക്ലാസ് എടുക്കണ്ട എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുകയാണ്. പാരൻസിന്റെ ആ ഒരു പ്രതിഷേധം കണ്ടിട്ട് അവളെ ഫ്രണ്ട് ഗേറ്റിലൂടെ അയക്കാതെ ബാക്ക് ഗേറ്റിലൂടെ പറഞ്ഞയക്കുന്നു. ഒരു ടാക്സി പിടിച്ച് നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അവിടെ പാരൻസ് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അവിടെ എത്തുന്ന സമയത്ത് പാരൻസ് ആണെങ്കിൽ ഈ ഒരു വീഡിയോനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അവൾ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നു. സോ അവളാണെങ്കിൽ തലയിലൊരു തുണിയെല്ലാം ഇട്ടിട്ടാണ് നേരെ നടക്കുന്നത്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ സുനു കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളെയാണെങ്കിൽ എനിക്കൊന്ന് കാണണമെന്ന് പറയുന്നു. അവളുടെ സങ്കടമെല്ലാം കണ്ടിട്ട് അവളുടെ ഫ്രണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്യാം, നീ അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നു. ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ടും അവൾ ആ സാരിയുടെ തുമ്പ് കൊണ്ട് തല മറിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഫ്രണ്ടാണെങ്കിൽ അങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ നായിക അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് നീ അനൂപിനെ കോൾ ചെയ്ത് ചോദിച്ചു എന്ന്. സോ തന്നെ വേഗം ആ അനൂപിന് മെസ്സേജ് അയക്കുന്നുണ്ട് നിനക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് നാണമില്ല എന്ന്. അവനാണെങ്കിൽ ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല. അവളുടെ ഫ്രണ്ടാണെങ്കിൽ അവൾ ഒരുപാട് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. വീട്ടിലേക്ക് പോകാനായി പറയുന്നു. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവളുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു വരാൻ പറയുന്നു. എപ്പോഴും അവളുടെ ഫ്രണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ നായികയാണ് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. പക്ഷേ ഇപ്പം നമ്മുടെ നായിക തന്നെ തളർന്നു പോയിരിക്കുന്നു. അവളാണെങ്കിൽ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവളുടെ ഹസ്ബൻഡ് ഡിവോഴ്സ് വേണമെന്നാണ് പറയുന്നത്. ഇപ്പം ആ ഒലി മിസ്സിനെ കാണിക്കുന്നു, മകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മിസ്സാണെങ്കിൽ ആ മോളോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഫ്രണ്ട്സ് എന്തെല്ലാമോ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, എന്ത് തെറ്റാ അവർ ഇത്രയും ചെയ്യുന്നത്. അപ്പം ആ കുട്ടി പറയുന്നത് അവർക്ക് ബോയ് ഫ്രണ്ട്സ് ഉണ്ട്, ക്ലാസ് എല്ലാം കട്ട് ചെയ്തിട്ട് അവരോടൊപ്പം കറങ്ങാനായിട്ട് പോകും, പ്രഗ്നൻസി ബില്ലെല്ലാം കഴിക്കാറുണ്ടെന്ന്. ഇതെല്ലാം കേട്ടിട്ട് ടീച്ചർക്കാണെങ്കിൽ ടെൻഷൻ ആവുന്നു. ആ ഒരു കുട്ടി അപ്പോൾ പറയുന്നുണ്ട് അവരുടെ പാരൻസ് അവരെ ഒട്ടും തന്നെ കെയർ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അവരിങ്ങനെ ബോയ് ഫ്രണ്ട്സിനൊപ്പം പോകുന്നത്. അപ്പോൾ ഒലി മിസ് ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന്. അപ്പോൾ ആ കുട്ടി പറയുന്നത് എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, പക്ഷെ ഒരു പയ്യനെ ഇഷ്ടമാണ്, അമ്മ എന്നെ കെയർ ചെയ്യുന്നത് പോലെ ഇരിക്കും എൻ്റെ ക്യാരക്ടറും എന്ന് ആ കുട്ടി പറയുന്നു. നമ്മുടെ നായികയുടെ ഫാദർ ഇൻ ലോ ആണെങ്കിൽ തളർന്നു വീഴാണ്. ആള് ഒട്ടും തന്നെ മെഡിസിൻസ് ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. മെഡിസിൻസ് എല്ലാം ഇപ്പൊ എടുത്തു കൊടുക്കുന്നത് നമ്മുടെ നായികയായിരുന്നു. പക്ഷെ എല്ലാവരും ടെൻഷൻ ആയതുകൊണ്ട് തന്നെ അതൊന്നും കെയർ ചെയ്യുന്നില്ല. നമ്മുടെ നായികയാണെങ്കിൽ അമ്മയോട് സംസാരിക്കുന്ന സമയത്ത് അമ്മയും അവളെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അവള് റൂമിലിരിക്കുന്ന സമയത്ത് നീരു ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം ചേച്ചി എന്ന് പറയുന്നു. പക്ഷെ അവളാണെങ്കിൽ നീ ആ വീഡിയോ കണ്ടിട്ടായിരിക്കുമല്ലേ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് ഭയങ്കര ദേഷ്യത്തോടെ സംസാരിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ കണ്ടിട്ട് പോലുമില്ല, പക്ഷെ അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് അലഞ്ഞു. അവളപ്പോൾ സോറി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നീരുവിനോട്. എല്ലാവരും അവളോട് പെരുമാറിയ രീതിയിൽ തന്നെയാണോ നീരും സംസാരിക്കുന്നത് എന്ന രീതിയിലാണ് അങ്ങനെ സംസാരിച്ചത്. അവൻ സപ്പോർട്ടീവായി ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അവൾക്കും ഹാപ്പി ആവുന്നുണ്ട്. നമ്മുടെ നായികയ്ക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു, അത് അനൂപിൻ്റെ മെസ്സേജാണ്. ആദ്യം നീ അയച്ച മെസ്സേജ് ആണെങ്കിൽ എനിക്ക് കൺവേ ആയില്ല, പിന്നീട് ആ ഒരു വീഡിയോസും അതേപോലെ തന്നെ ന്യൂസ് എല്ലാം കണ്ട സമയത്താണ് മനസ്സിലായത്. ഇതിനെപ്പറ്റി ഡീറ്റെയിലായി സംസാരിക്കാം, ഒരു കോഫി ഷോപ്പിലേക്ക് വരാനായിട്ട് പറയുന്നു. ഈ അനൂപും നമ്മുടെ നായികയും തമ്മിൽ ഒരുപാട് വർഷം സ്നേഹിച്ചതാണ്. അവർ പരസ്പരം സംസാരിച്ച് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിഞ്ഞ ആൾക്കാരാണ്. അവർ രണ്ടുപേരും റിലേഷനിലിരിക്കുന്ന സമയത്ത് അത്രയും അടുത്ത് തന്നെയാണ് പെരുമാറിയത്. ആ ഒരു വീഡിയോ സത്യമായിരുന്നു, പക്ഷെ അവൻ്റെ ഫോണിലുണ്ടായിരുന്ന വീഡിയോ അന്ന് പിരിഞ്ഞപ്പോൾ തന്നെ അവർ ഡിലീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചാണ്. പക്ഷെ നീ എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാതെ എന്ന് പറഞ്ഞ് അനൂപിനോട് സംസാരിക്കുന്നു. അവനാണെങ്കിൽ പറയുന്നത് ആ ഒരു വീഡിയോ എൻ്റെ ഫോണിലുണ്ടായിരുന്നു, അവൻ്റെ ഫോണാണെങ്കിൽ റിപ്പയർ ചെയ്യാനായിട്ട് മൊബൈൽ ഷോപ്പിൽ കൊടുത്തു. സോ അവിടെയുള്ള ആൾക്കാരായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് എന്ന് പറയുന്നു. അവനതിനെ ഭയങ്കര ഈസി ആയിട്ടാണ് എടുക്കുന്നത്, നീ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്, അതൊരു വീഡിയോ മാത്രമല്ലേ എന്ന് പറയുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്കൊരു ലൈഫ് ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, ഫാദർ ഇൻ ലോ ഉണ്ട്, മദർ ഇൻ ലോ ഉണ്ട്, പിന്നെ ഞാനൊരു ടീച്ചറാണ്, എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ, ഞാനൊരു പെൺകുട്ടിയല്ലേ എന്ന്. എന്നിട്ട് അവനോട് ചോദിക്കുന്നു നീ ഇപ്പോൾ റിലേഷനിലാണോ, ആ പെൺകുട്ടിയോട് നമ്മുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന്. അവൻ പറയുന്നുണ്ട് ഞാൻ റിലേഷനിലാണ്, അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവനെല്ലാം ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ, അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവൾ നേരെ വീട്ടിലേക്ക് വരുന്നു. നീരു ആണെങ്കിൽ അവളെ കാണാനായിട്ട് റൂമിലേക്ക് വരുന്നുണ്ട്. അവനും പറയുന്നുണ്ട് അവൻ്റെ ഒരു ഫ്രണ്ട് പോലീസാണ്, സോ കംപ്ലൈൻറ്റ് കൊടുത്താലേ ആ വീഡിയോ ഡിലീറ്റ് ആക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുള്ളൂ. അവിടേക്കാണെങ്കിൽ അവളുടെ ഹസ്ബൻഡ് വരുന്നു. നീരു ആണെങ്കിൽ ഹസ്ബൻഡിനെ കണ്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് കേട്ടോ, ഹസ്ബൻഡും അവിടെ തന്നെ ഇരിക്കുക എന്ന് പറയുന്നു. അവനോടും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്ന് രാത്രി നമ്മുടെ നായികയാണെങ്കിൽ നീരുവിനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നമുണ്ടാകും, ഒരുപാട് ആൾക്കാർ വരും പോവും, സോ അതിനെപ്പറ്റിയൊന്നും ഞാൻ ഇനി വെറൈഡ് ആവുന്നില്ല, എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് പറയുന്നു. അവൾ രാവിലെ തന്നെ ഫ്രഷപ്പ് ആവുന്നുണ്ട് കേട്ടോ. രാവിലെ ആണെങ്കിൽ ഹസ്ബൻഡ്
അവൻ്റെ അച്ഛനോട് സംസാരിക്കുന്നത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാം. പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാം, ആരോ ഫേക്കായിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് പറയാം. ഒലിമിസിനെ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ നായിക. ആ സമയത്താണെങ്കിൽ ഒലിമിസിൻ്റെ മകളാണ് കോൾ എടുക്കുന്നത്. എന്നിട്ട് ഒലിമിസിനോട് ഫോണ് കൊടുക്കുന്ന സമയത്ത് മകള് പറയുന്നുണ്ട്, ഫെർണാൻഡി ആണെങ്കിൽ ഭയങ്കര സാഡായിട്ടാണ് ഉള്ളത്, സോ ഒന്ന് കൂളായിട്ട് സംസാരിക്കാൻ. നമ്മുടെ നായികയാണെങ്കിൽ പറയുന്നത് ഞാൻ ഉറപ്പായിട്ടും സ്കൂളിലേക്ക് വരാൻ പോവുകയാണ് എന്നാണ്. പക്ഷെ ഒലിമിസ് ആണെങ്കിൽ വേണ്ട എന്ന് പറയുന്നുണ്ട്, അവളാണെങ്കിൽ സ്കൂളിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. കാറിലാണ്ടോ പോകുന്നത്, ആ ഡ്രൈവർ ആണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ആ ഡ്രൈവർ ആണെങ്കിൽ കാറിലിരിക്കുന്ന സമയത്ത് ഒരുപാട് തവണ കണ്ണാടിയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്ന് അവൾ ചോദിക്കുന്നു. അയാളും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ കാർ ഓടിക്കുന്നുണ്ട് കേട്ടോ. അവൾ സ്കൂളിലേക്ക് കയറുന്ന സമയത്ത് പാരൻസ് ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. ആ പാരൻസ് അവളെ കണ്ടതുമേ ദേഷ്യപ്പെടുകയാണ്, ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് എങ്ങനെയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നു. അപ്പോൾ അവളാണെങ്കിൽ അവരോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവൾ 10th സ്റ്റാൻഡേർഡിനാണ് ക്ലാസ് എടുക്കുന്നത്, ഞാൻ ക്ലാസ് എടുത്താലും ഇല്ലെങ്കിലും എനിക്ക് സാലറി കിട്ടും, പക്ഷെ കുട്ടികളുടെ അവസ്ഥ അതല്ല, സോ ഞാൻ ക്ലാസ് എടുക്കാൻ തന്നെ പോവും, എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ PTA മീറ്റിങ്ങിന് വരാൻ വേണ്ടിട്ട് പറയുന്നു. അവൾ ധൈര്യത്തോടെ തന്നെ സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നുണ്ട്. ചില ടീച്ചേഴ്സ് എല്ലാം അവളെയാണെങ്കിൽ ഒരുമാതിരി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ അവൾ ധൈര്യത്തോടെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന്. അങ്ങനെ നേരെ ക്ലാസ്സിലേക്ക് പോകുന്നു. കുട്ടികൾ പോലും മോശമായിട്ടാണ് നോക്കുന്നത്. അത് കണ്ടിട്ട് നമ്മുടെ നായികയാണെങ്കിൽ ക്ലാസ് എടുക്കുന്നത് നിർത്തുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ, അത് പറയാനായിട്ട് പറയുന്നു. അപ്പോൾ എല്ലാവരും തല താഴ്ത്തി നിൽക്കുന്നു. നമ്മുടെ നായികയാണെങ്കിൽ പറയുന്നുണ്ട് എല്ലാവരുടെ ലൈഫിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, സോ അതൊന്നും കെയർ ചെയ്യാതെ മുന്നോട്ട് പോകണമെന്ന്. എന്നിട്ട് അവൾ നേരെ ക്ലാസ് എടുക്കാൻ കേട്ടോ. പിന്നീട് ഒരു കുട്ടി പോലും അവളെ കളിയാക്കിയിട്ടില്ല. അവൾ നേരെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും ആ ഒരു വീഡിയോനെ പറ്റി ഡിസ്കസ് ചെയ്യാണ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിനെ പറ്റിയിട്ട്. സോ അത് കേട്ടിട്ട് അവളാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് തയ്യാറാണെന്ന്. പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് അവരെന്നെ കംപ്ലയിൻറ്റ് ലെറ്റർ എല്ലാം എഴുതിയിട്ടുണ്ടാവും കേട്ടോ, അതിലൊരു സൈന് മാത്രം ചെയ്താൽ മതി. പക്ഷെ അവളാണെങ്കിൽ അത് വായിച്ചു നോക്കുന്നു. അതിലാണെങ്കിൽ ആ വീഡിയോയിലുള്ളത് അവളല്ല എന്നും മൂവ് ചെയ്തിട്ട് ആരോ വീഡിയോ ഉണ്ടാക്കിയതാണെന്നും അവരുടെ കുടുംബത്തെ നാണം കെടുത്താൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതാണ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അവളത് വായിച്ചിട്ടാണെങ്കിൽ സൈൻ ചെയ്യുന്നില്ല. ഈ ഒരു ലെറ്ററിന് ഒരു തിരുത്തുണ്ടെന്ന് പറയുന്നു. ആ വീഡിയോയിലുള്ളത് ഞാൻ തന്നെയാണ്, അതെൻ്റെ എക്സ് ലവർ ആയിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ബ്രേക്കപ്പ് ആയതാണ്, അവൻ്റെ ഫോണിൽ നിന്നും ഒരു കടക്കാരനാണ് അത് ലീക്ക് ചെയ്തത്. സോ പോലീസ് അത് കേട്ടിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു കംപ്ലയിൻറ്റ് ലെറ്റർ വേണമെങ്കിൽ തിരുത്താമെന്ന് പറയുന്നു. ആ എച്ച് ലവറിനും അതേപോലെ തന്നെ ആ ഒരു കടക്കാരനുമെതിരെ കേസ് എടുക്കാമെന്ന്. പക്ഷെ അവളാണെങ്കിൽ കേസ് കൊടുക്കാനായിട്ട് പോകുന്നത് അവളെ ഇങ്ങനെ ജഡ്ജ് ചെയ്ത ആൾക്കാരെയാണ്. ഓരോരുത്തരുടെ ലൈഫിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അതുമാത്രമല്ല അവർക്കൊരു ലൈഫ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ വീഡിയോ ലീക്ക് ചെയ്ത ആൾക്കാരെ അത് കണ്ടിട്ട് ഒട്ടും സപ്പോർട്ടീവായി നിൽക്കാതെ ഭയങ്കര സിമ്പതിയോടെ നോക്കിയ ആൾക്കാരുടെ മേലെ, സ്വന്തം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കുറ്റപ്പെടുത്തിയ ആൾക്കാരെ, അവളുടെ ഒപ്പം നിൽക്കാത്ത ആൾക്കാരെയാണ് അവൾക്ക് കംപ്ലയിൻ്റ് ഉള്ളത്. അവളുടെ ഫാദറിൻ്റെ ആണെങ്കിൽ ഭയങ്കര വലിയൊരു സോഷ്യൽ വർക്കറാണ്, എന്നിട്ട് പോലും സ്വന്തം വീട്ടിലൊരു പ്രശ്നമുണ്ടായ സമയത്ത് ഒന്നും തന്നെ ചെയ്യാതെ ഒളിച്ചിരിക്കാണ് അയാളെ ചെയ്തത്. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനോ മരുമകളുടെ കൂടെ നിൽക്കാനോ അയാൾ തയ്യാറായില്ല. ഇപ്പോൾ അവളാണെങ്കിൽ അവളുടെ ഹസ്ബൻഡിനെ പറ്റി സംസാരിക്കുകയാണ്. ഹസ്ബൻഡാണെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുമായിട്ട് റിലേഷനിലായിരുന്നു, ഫിസിക്കൽ റിലേഷനിലുമായിരുന്നു. പക്ഷേ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് ഞാൻ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഞാനും ഇതേപോലെ റിലേഷനിലായിരുന്നു, പക്ഷേ എനിക്കെതിരെ വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷേ അയാൾക്കെതിരെ വീഡിയോ ഇല്ല. ഇതാണ് അവർക്കിടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നീരു ആണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്, അവനോടാണെങ്കിൽ സോറി ചോദിക്കുന്നു. അന്ന് അവൻ മാത്രമാണ് സപ്പോർട്ടീവായിട്ട് സംസാരിക്കാൻ വന്നത്, പക്ഷെ അത് മനസ്സിലാക്കാതെ അവനോട് ദേഷ്യപ്പെട്ടു. അവൻ ചെയ്തു തന്നതിനെല്ലാം താങ്ക്സ് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുള്ള രണ്ട് വളയുണ്ടല്ലോ അത് അഴിച്ചു കൊടുക്കുന്നുണ്ട്. അനന്യയുടെയും അവൻ്റെയും മാരേജിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റാണെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം അവളുടെ വെഡിങ് റിംഗ് ഉണ്ടല്ലോ അത് അഴിച്ച് അവിടെ വെക്കുന്നുണ്ട്. ഇനി ഭർത്താവുമായിട്ട് ഒരു റിലേഷനുമില്ല, ഡിവോഴ്സ് പേപ്പർ അയക്കാമെന്ന് പറയുന്നു. അവളവിടുന്ന് പോകാൻ നേരം നീരു മാത്രമാണ് ചോദിക്കുന്നത് നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന്. അവൾ പറയുന്നുണ്ട് എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു എന്ന്. ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്, സോ ലൈഫിലാണെങ്കിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, അതെല്ലാം ഫേസ് ചെയ്തിട്ടാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അവൾ നേരെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. ആ ഫ്ലാറ്റിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ താമസിക്കുന്നത്. അവളുടെ ഫ്രണ്ടും ലവറും കൂടിയിട്ട് മാരേജ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. സോ ആ ഒരു ഫ്ലാറ്റിൽ നിന്നും അവർ ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി എത്ര നാൾ വേണമെങ്കിൽ അവൾ ഫ്രീഡത്തോടെ അവളുടെ ഇഷ്ടത്തിന് അവളുടെ ഫ്ലാറ്റിൽ തന്നെ താമസിക്കാം. അവിടെയാണെങ്കിൽ ഒരു ബാൽക്കണി ഉണ്ട്, അത് കാണുന്ന സമയത്ട് അവൾക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ബാൽക്കണി വ്യൂ എന്ന് പറയുന്നത്. അവൾ നേരെ അങ്ങോട്ടേക്ക് പോയി നിൽക്കുന്നു. അവളുടെ ഹാപ്പിനെസ് കണ്ട് അവളുടെ ഫ്രണ്ടും അതേപോലെ ലവറും ഹാപ്പി ആവുന്നു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോടുകൂടി നമ്മുടെ സീരീസ് ആണെങ്കിൽ എൻഡ് ആവുന്നു. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക്.